ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നാം ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് നിയമാവർത്തനം 20-ാം അധ്യായത്തെക്കുറിച്ചാണ്. അതിൽ ആകെ 20 വാക്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് 20-ാം അധ്യായത്തിൽ ആകെ 20 വാക്യങ്ങൾ എന്നുള്ളത്. ഇതിൽ പ്രധാനമായിട്ടുള്ള തലക്കെട്ട് ധീരമായി യുദ്ധം ചെയ്യുക, അതായത് നിന്റെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദേശത്തിലെ ജനങ്ങളോട് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഇസ്രായേൽ ജനതകൾക്ക് ഉണ്ടാവേണ്ട മനോഭാവത്തെപ്പറ്റിയാണ് മോശ അവരോട് വിശദീകരിക്കുന്നത്. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത്. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് എന്നത് എപ്പോഴും ഓർക്കണം. പിന്നീട് യുദ്ധം തുടങ്ങുമ്പോൾ പുരോഹിതന്മാർ വന്ന് ഇസ്രായേൽ ജനത്തെ ധൈര്യപ്പെടുത്തണമെന്നും അതുപോലെ യുദ്ധത്തിനുള്ള നായകന്മാർ യുദ്ധത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പെട്ടവരെയും ദുർബല ഹൃദയരെയും വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കണമെന്നും ഉപദേശിക്കുന്നു. അടുത്തത്, യുദ്ധത്തിന് ഒരു നഗരത്തെ സമീപിക്കുമ്പോൾ ആദ്യം സമാധാന സന്ധിക്കുള്ള അവസരം നൽകണമെന്നും അവർ സമാധാന സന്ധിക്ക് തയ്യാറായാൽ അവിടെയുള്ള എല്ലാവരും നിങ്ങളുടെ അടിമകളായി കഴിയണമെന്നും അതിന് തയ്യാറല്ല എങ്കിൽ ആ നഗരം വളഞ്ഞാക്രമിച്ച് നഗരം ദൈവമായ കർത്താവ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ പുരുഷന്മാരെയും വാളിനെ ഇരയാക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയും നഗരത്തിലുള്ള മറ്റ് സാധനങ്ങളും കൊള്ള വസ്തുക്കളായി എടുക്കാൻ ആണ് പറയുന്നത്. അതുപോലെ ഹിത്യർ, അമോര്യർ, കനാന്യർ, ഫെരീസിയർ, ഹിവിയർ, ജബൂസർ എന്നിവരെ നിശേഷം നശിപ്പിക്കണമെന്നും നിർദ്ദേശിക്കുന്നു. അവസാനമായി ഒരു നഗരം പിടിച്ചെടുക്കാൻ വളരെ കാലം അതിനെ ഉപരോധിക്കേണ്ടി വരുമ്പോൾ അവിടുത്തെ വൃക്ഷങ്ങൾ നശിപ്പിക്കരുതെന്നും എന്നാൽ ഭക്ഷണത്തിന് ഉപകരിക്കാത്ത വൃക്ഷങ്ങൾ നശിപ്പിക്കാം എന്നും പറയുന്നു. ഇനി നമുക്ക് നിയമാവർത്തനം 20-ാം അധ്യായം വായിച്ച് മനസ്സിലാക്കാം. ധീരമായി യുദ്ധം ചെയ്യുക. നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത്. എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. യുദ്ധം തുടങ്ങാറാവുമ്പോൾ പുരോഹിതർ മുന്നോട്ട് വന്ന് ജനത്തോട് സംസാരിക്കണം. അവർ ഇപ്രകാരം പറയട്ടെ: ഇസ്രായേലെ കേൾക്കുക, ശത്രുക്കൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിനിറങ്ങുകയാണ്. ദുർബല ഹൃദയരാകരുത്, അവരുടെ മുൻപിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത്. അനന്തരം നായകന്മാർ ജനത്തോടെ ഇപ്രകാരം പറയണം: ഭവനം പണിയിച്ചിട്ട് അതിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാത്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത്? താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് അതിന്റെ ഫലം അനുഭവിക്കാത്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത്? താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. സ്ത്രീയോടെ വിവാഹ വാഗ്ദാനം നടത്തുകയും എന്നാൽ അവളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത്? താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അവളെ സ്വീകരിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. നായകന്മാർ തുടർന്ന് പറയണം ദുർബലഹൃദയനും ഭീരുവുമായ ആരാണ് ഇക്കൂട്ടത്തിലുള്ളത്? അവന്റെ സഹോദരന്മാരും അവനെപ്പോലെ ചഞ്ചലചിത്തരാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. നായകന്മാർ ജനത്തോടെ സംസാരിച്ചു കഴിയുമ്പോൾ ജനത്തെ നയിക്കുന്നതിനായി പടത്തലവന്മാരെ നിയമിക്കണം. യുദ്ധത്തിനായി നിങ്ങളൊരു നഗരത്തെ സമീപിക്കുമ്പോൾ സമാധാന സന്ധിക്കുള്ള അവസരം നൽകണം. അവർ സമാധാന സന്ധിക്ക് തയ്യാറാവുകയും കവാടങ്ങൾ തുറന്നു തരികയും ചെയ്താൽ നഗരവാസികൾ അടിമകളായി നിന്നെ സേവിക്കട്ടെ. എന്നാൽ ആ നഗരം സന്ധി ചെയ്യാതെ നിനക്കെതിരെ യുദ്ധം ചെയ്താൽ നീ അതിനെ വളഞ്ഞാക്രമിക്കണം. നിന്റെ ദൈവമായ കർത്താവ് അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവിടെയുള്ള പുരുഷന്മാരെയെല്ലാം വാളിനിരയാക്കണം.
എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയും നഗരത്തിലുള്ള മറ്റെല്ലാ സാധനങ്ങളോടുമൊപ്പം കൊള്ള വസ്തുക്കളായി എടുത്തുകൊള്ളുക. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ശത്രുക്കളുടെ വസ്തുവകളെല്ലാം അനുഭവിച്ചുകൊള്ളുക. ഈ ദേശക്കാരുടേതല്ലാത്ത വിദൂര സ്ഥലമായ പട്ടണങ്ങളോടും നീ ഇപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ഈ ജനതകളുടെ പട്ടണങ്ങളിൽ ഒന്നിനെയും ജീവിക്കാൻ അനുവദിക്കരുത്. നിന്റെ ദൈവമായ കർത്താവെ കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഹിത്യർ, അമോര്യർ, കനാന്യർ, ഫെരീസ്യർ, ഹിവിയർ, ജെബൂസ്യർ എന്നിവരെ നിശേഷം നശിപ്പിക്കണം. അവർ തങ്ങളുടെ ദേവന്മാരുടെ മുൻപിൽ ചെയ്യുന്ന മ്ലേച്ഛതകൾ നിങ്ങളെ പഠിപ്പിക്കാതിരിക്കാനും അങ്ങനെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനുമാണ് ഇപ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരു നഗരത്തോട് യുദ്ധം ചെയ്ത് അത് പിടിച്ചെടുക്കാനായി വളരെ കാലം അതിനെ ഉപരോധിക്കേണ്ടി വരുമ്പോൾ അതിലെ വൃക്ഷങ്ങളിലൊന്നും കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത്. അവയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ അവ വെട്ടിക്കളയരുത്. വയലിലെ മരങ്ങളെ ഉപരോധിക്കാൻ അവ മനുഷ്യരാണോ? ഭക്ഷണത്തിനുപകരിക്കാത്ത വൃക്ഷങ്ങൾ മാത്രം നശിപ്പിക്കുകയോ അവ വെട്ടി ആ നഗരത്തോട് യുദ്ധം ചെയ്യാൻ ഉപകരണങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തുകൊള്ളുക. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാം. ചോദ്യം ഒന്ന്, നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും നീ ഭയപ്പെടരുതേ. കാരണം ചോദ്യം ഒന്ന്, നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും നീ ഭയപ്പെടരുതേ. കാരണം അതിൻ്റെ ഉത്തരവിതാണ്, നിന്നെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്നതുകൊണ്ട്. നിന്നെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവെ നിന്നോടുകൂടെ ഉണ്ട് എന്നതുകൊണ്ട്. ചോദ്യം രണ്ട്, യുദ്ധം തുടങ്ങുമ്പോൾ ആദ്യം ആര് മുന്നോട്ട് വന്ന് ജനങ്ങളോടെ സംസാരിക്കണം എന്നാണ് പറയുന്നത്? ചോദ്യം രണ്ട്, യുദ്ധം തുടങ്ങുമ്പോൾ ആദ്യം ആര് മുന്നോട്ട് വന്ന് ജനങ്ങളോടെ സംസാരിക്കണം? ഉത്തരം, പുരോഹിതന്മാർ. പുരോഹിതന്മാരാണ് ആദ്യം ജനങ്ങളോട് സംസാരിക്കേണ്ടത്. ചോദ്യം മൂന്ന്, താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ എന്ന് പറയേണ്ടത് ആരാണ്? ചോദ്യം ഇതാണ്, താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിൻ്റെ ഫലം അനുഭവിക്കുകയും ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ എന്ന് പറയേണ്ടത് ആരാണ്? ഉത്തരം, നായകന്മാർ. നായകന്മാരാണ് ഇങ്ങനെ പറയേണ്ടത്. ചോദ്യം നാല്, അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ എന്ന് എത്ര പ്രാവശ്യമാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്? അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ എന്ന് എത്ര പ്രാവശ്യമാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്? ഉത്തരം, നാല് പ്രാവശ്യം. നാല് പ്രധാന സന്ദർഭങ്ങളിലാണ് നായകന്മാർ ഇങ്ങനെ പറയേണ്ടത്. ചോദ്യം അഞ്ച്, നായകന്മാർ ജനത്തോട് സംസാരിച്ചു കഴിയുമ്പോൾ ജനത്തെ നയിക്കാൻ ആരെ നിയമിക്കണമെന്നാണ് പറയുന്നത്? നായകന്മാർ ജനത്തോട് സംസാരിച്ചു കഴിയുമ്പോൾ ജനത്തെ നയിക്കാൻ ആരെ നിയമിക്കണം? ഉത്തരം, പടത്തലവന്മാരെയാണ് പിന്നീട് നിയമിക്കേണ്ടത്. ചോദ്യം ആറ്, യുദ്ധത്തിനായി നിങ്ങൾ ഒരു നഗരത്തെ സമീപിക്കുമ്പോൾ എന്തിനുള്ള അവസരം അവർക്ക് നൽകണം എന്ന് മോശ പറയുന്നു. യുദ്ധത്തിനായി നിങ്ങൾ ഒരു നഗരത്തെ സമീപിക്കുമ്പോൾ എന്തിനുള്ള അവസരം ആദ്യം അവർക്ക് നൽകണം? ഉത്തരം, സമാധാന സന്ധിക്കുള്ള അവസരം. സമാധാനം, ആ നഗരവുമായി സമാധാന സന്ധിക്കുള്ള അവസരമാണ് ആദ്യം നൽകേണ്ടത്. ചോദ്യം ഏഴ്, എന്തിനാണ് ഹിത്യർ, അമോര്യർ, കനാന്യർ, ഫെരീസ്യർ, ഹിവിയർ, ജെബൂസ്യർ എന്നിവരെ നിശേഷം നശിപ്പിക്കണമെന്ന് പറയുന്നത്? എന്തിനാണ് ഹിത്യർ, അമോര്യർ, കനാന്യർ, ഫെരീസ്യർ, ഹിവിയർ, ജെബൂസ്യർ എന്നിവരെ നിശേഷം നശിപ്പിക്കണമെന്ന് പറയുന്നത്? ഉത്തരം, അവർ തങ്ങളുടെ ദേവന്മാരുടെ മുൻപിൽ ചെയ്യുന്ന മ്ലേച്ഛതകൾ നിങ്ങൾ പഠിക്കാതിരിക്കാനും അങ്ങനെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനും. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അവർ തങ്ങളുടെ ദേവന്മാരുടെ മുൻപിൽ ചെയ്യുന്ന മ്ലേച്ഛതകൾ നിങ്ങളെ പഠിപ്പിക്കാതിരിക്കാനും അങ്ങനെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനുമാണ് ഈ ആറ് ഗോത്രത്തിൽപ്പെട്ടവരെയും നിശേഷം നശിപ്പിക്കണം എന്ന് പറയുന്നത്. ചോദ്യം എട്ട്,
ഒരു നഗരത്തെ പിടിച്ചെടുക്കാൻ വളരെ കാലം ഉപരോധിക്കേണ്ടി വരുമ്പോൾ അതിലെ വൃക്ഷങ്ങളൊന്നും കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത് എന്ന് പറയുവാൻ കാരണം. ചോദ്യം 8. ഒരു നഗരത്തെ പിടിച്ചെടുക്കുവാൻ വളരെ കാലം ഉപരോധിക്കേണ്ടി വരുമ്പോൾ അതിലെ വൃക്ഷങ്ങളൊന്നും കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത് എന്ന് പറയുവാൻ കാരണം. എന്റെ ഉത്തരവിതാണ്, വയലിലെ മരങ്ങളെ ഉപരോധിക്കാൻ അവ മനുഷ്യരല്ല എന്നതുകൊണ്ട്. ഈ മരങ്ങൾ മനുഷ്യരല്ല എന്നതുകൊണ്ടാണ് ഈ വയലിലെ മരങ്ങൾ നിങ്ങൾ ഒരു നഗരത്തെ പിടിച്ചെടുക്കുവാൻ വളരെ കാലം ഉപരോധിക്കേണ്ടി വരുമ്പോൾ ഈ മരങ്ങൾ അല്ലെങ്കിൽ ഈ വൃക്ഷങ്ങൾ കോടാലി കൊണ്ട് നശിപ്പിക്കരുത് എന്ന് പറയുവാൻ കാരണം. ഈ മരങ്ങൾ വൃക്ഷങ്ങളല്ല എന്നതുകൊണ്ട്. ഈ മരങ്ങൾ മനുഷ്യരല്ല എന്നതുകൊണ്ട്. ചോദ്യം 9. ഏത് മരങ്ങളാണ് വെട്ടി നശിപ്പിക്കുകയോ ആ നഗരത്തോട് യുദ്ധം ചെയ്യാൻ ഉപകരണങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാം എന്ന് പറയുന്നത്? ചോദ്യം 9. ഏത് മരങ്ങളാണ് വെട്ടി നശിപ്പിക്കുകയോ ആ നഗരങ്ങളോടെ യുദ്ധം ചെയ്യാൻ ഉപകരണങ്ങൾ ഉണ്ടാക്കാം എന്നും പറയുന്നത്? ഉത്തരം: ഭക്ഷണത്തിന് ഉപകരിക്കാത്ത വൃക്ഷങ്ങൾ. ഭക്ഷണത്തിന് ഉപകരിക്കാത്ത വൃക്ഷങ്ങളാണ് വെട്ടി നശിപ്പിക്കുകയോ യുദ്ധത്തിനുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാം എന്നത്. ഈ അധ്യായം കൂടുതൽ മനസ്സിലാക്കി വായിക്കുമ്പോൾ ഇതിൽ നിന്നും ഉള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിലും ദയവായി കമൻസ് ചെയ്യുക. താങ്ക്സ്.